നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറെ പ്രശ്നങ്ങളും ആശങ്കകളും സൃഷ്ടിച്ച ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ്. മതം, ലിംഗഭേദം, ലൈംഗികാഭിമുഖ്യം എന്നിവ പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തിഗത നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഇന്ത്യയിലെ ഒരു നിർദ്ദേശമാണിത്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഏകീകൃത സിവിൽ കോഡ് എന്നത്. അടുത്തിടെ നടക്കാൻ പോകുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നെറ്റ്വർക്ക് 18 എംഡിയും ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫുമായ രാഹുൽ ജോഷിക്ക് അനുവദിച്ച ഗുജറാത്ത് അധിവേശൻ എന്ന പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും നിയമം തുല്യമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നു ഇല്ലയോ എന്ന് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. 1950 മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ഏതൊരു മതേതര രാജ്യത്തും എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന പൗരന്മാർക്ക് നിയമങ്ങൾ തുല്യമായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം, ഞങ്ങളത് നടപ്പാക്കും, അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തെ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 12 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭരണകാലത്ത് അഴിമതിയുടെ എണ്ണം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബി ജെ പി ഭരണകാലത്ത് അഴിമതി കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്, കോൺഗ്രസിനെ കടന്നാക്രമിച്ച അമിത്ഷാ പറഞ്ഞു. അതേസമയം ഹിമാചൽ പ്രദേശിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയായി ജയറാം താക്കൂർ തുടരുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ജയറാം താക്കൂറാണ് പാർട്ടിയെ നയിക്കുന്നത്. ബി ജെ പി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കർണാടകയിലെ ഫലത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിൽ റെക്കോർഡ് സീറ്റുകളുമായി ബി ജെ പി അധികാരത്തിലെത്തുമെന്നും അമിത്ഷാ പറഞ്ഞു. ശക്തമായ സർക്കാരുണ്ടാക്കി സുരക്ഷിതവും വികസിതവും വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലുള്ള സംസ്ഥാനമായി ഗുജറാത്തിനെ മാറ്റണം. വർഷങ്ങളായി ബി ജെ പി അതിനാണ് ശ്രമിക്കുന്നത്, അമിത്ഷാ പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന നടനെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. മുസ്ലിം വിഭാഗം മാത്രമാണ് ഇതിനിപ്പോൾ എതിരെ നിൽക്കുന്നത്. ശരിയത്ത് പോലുള്ള മുസ്ലിം മതഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് അതിന് കാരണം. യു സി സിയിലെ നിർദ്ദേശങ്ങളിൽ ഏകഭാര്യത്വം, പിതൃസ്വത്തിന്റെ അനന്തരാവകാശത്തിൽ മകനും മകൾക്കും തുല്യ അവകാശം, ഇച്ഛാശക്തി, ദിവ്യത്വം, രക്ഷകർത്തൃത്വം, കസ്റ്റഡി പങ്കിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട ലിംഗമത നിഷ്പക്ഷ നിയമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 10 വർഷത്തിലായി ഹിന്ദു കോഡ് ബില്ലുകളിലൂടെ ഹിന്ദുക്കൾക്ക് ബാധകമായതിനാൽ ഈ നിയമങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ നിലയ്ക്ക് വലിയ വ്യത്യാസമുണ്ടാകില്ല. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തുണ്ടാക്കുന്നത് വഴി കൂടുതൽ ഗുണങ്ങൾ മാത്രമായിരിക്കും പൊതുസമൂഹത്തിനുണ്ടാവുക. എല്ലാ ജനങ്ങളും ഒരേ അവകാശത്തോടെ ഒരു രാജ്യത്ത് ജീവിക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചമെന്നാണ് വിദഗ്ധരും പറയുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.